കൈരളി ടി വി എം ഡി ജോൺ ബ്രിട്ടാസും എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ വി ശിവദാസനും രാജ്യസഭയിലേക്ക് എൽ ഡി എഫ് ജയിക്കുന്ന രണ്ട് സീറ്റുകളും സി പി ഐ ഏറ്റെടുത്തു സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ട് എൽ ഡി എഫ് യോഗം ചേർന്നതിൽ ജെഡിഎസിന് അതൃപ്തി മികവ് വിലയിരുത്തിയാണ് സി പി ഐ എം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചെന്ന് എ വിജരാഘവൻ പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ പി വി അബ്ദുൽ വഹാം നാമനിർദ്ദേശ പത്രിക നൽകി നിലവിൽ റിപ്പോർട്ടിംഗ് പാസ് ഉള്ള പാർലമെന്റ് ഗാലറിയിൽ നിന്ന് സഭാ ദരിദ്ര സാഹചര്യങ്ങളോട് പടവെട്ടി ഉന്നത വിദ്യാഭ്യാസം നേടിയ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും സി പി ഐ എം സംസ്ഥാന സമിതി അംഗവുമായ വി ശിവദാസനും രാജ്യസഭയിലേക്ക് പിണറായി വിജയനുമായുള്ള അടുപ്പമാണ് ബ്രിട്ടാസിന് തുണയായതെന്ന ആരോപണം ഉയരുന്നുണ്ട് മുന്നണി കൺവീനർ എ വിജയരാഘവൻ ഇക്കാര്യം തള്ളി സി പി ഐ എം ഞങ്ങളുടെ എല്ലാ വിലയിരുത്തുന്നു അത്തരം ഒരു വിലയിരുത്തൽ നിന്നാണ് ഞങ്ങൾ രണ്ട് രണ്ട് സർക്കാർ ഈ ചുമതലയിലേക്ക് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് അത് പാർട്ടിയുടെ സി പി ഐ എം ആദ്യം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച ശേഷമാണ് വൈകിട്ട് എൽ ഡി എഫ് യോഗം ചേർന്നത് ജയിക്കുന്ന രണ്ടു സീറ്റും സി പി ഐ എം ഏറ്റെടുത്തെന്ന് വിജയരാഘവൻ യോഗത്തിൽ അറിയിച്ചു പിന്നീട് യോഗം അധിക സമയം നീണ്ടില്ല അഞ്ചു മിനിറ്റ് കൊണ്ട് പിരിഞ്ഞു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷം മുന്നണി യോഗം ചേരുന്നതിൻ്റെ അനൌചിത്യം ജനതാദളസിലെ മാത്യു ടി തോമസ് ഇതിനിടെ ചൂണ്ടിക്കാട്ടി നേരത്തെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നൂറ് സീറ്റുവരെ ഇത്തവണ എൽ ഡി എഫിന് ലഭിക്കുമെന്നും സംസ്ഥാനത്ത് ഇടതു തരംഗമെന്നും വിലയിരുത്തി ബി ദിലീപ് കുമാർ ട്വന്റി തിരുവനന്തപുരം